നിയമവും കർഷകർ ആത്മഹത്യ ചെയ്യുന്നതിന് പകരം ശക്തമായ പ്രക്ഷോഭം തുടങ്ങുകയാണ് വേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു. ആത്മഹത്യയ്ക്ക് ഉത്തരവാദികളായ മന്ത്രിമാരെ വഴിതടയുന്ന അടക്കമുള്ള സമര പ്രക്ഷോഭങ്ങൾക്ക് കർഷകർ നേതൃത്വം നൽകണമെന്നും വി എസ് തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. നബാർഡിലേക്ക് കർഷക സംഘം പ്രവർത്തകർ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വി എസ് അച്യുതാനന്ദൻ. വെടിയുണ്ടകളെ തന്നെ വെല്ലുവിളിക്കുന്ന സമരം മന്ത്രിമാരുടെ ഓഫീസുകളിലേക്കും മന്ത്രിമാരുടെ യാത്ര നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ വഴി മുടക്കുന്നതിന് വേണ്ടിയുമെല്ലാം വീട്ടിൽ കെട്ടിത്തൂങ്ങി മരിക്കുകയോ വിഷം കഴിച്ചു മരിക്കുകയോ ചെയ്യുന്നതിന് പകരം കേന്ദ്ര കേരള ഗവൺമെന്റുകളുടെ തെമ്മാടിത്തത്തിനെതിരായിട്ടുള്ള അതിശക്തമായ പോരാട്ടമാണ് അവർ നടത്തേണ്ടതെന്ന് ഞാൻ ഈ അവസരത്തിൽ അവരെ അനുസ്മരിപ്പിക്കുകയാണ്. മ്യാൻമറിലെ ജനാധിപത്യ പോരാളിയും മുൻ എൻ എൽ ഡി നേതാവുമായ ഓങ് സാങ് സൂക്കി മ്യാൻമർ പാർലമെന്റ് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. സൂക്കിക്കൊപ്പം തെരഞ്ഞെടുപ്പിൽ വിജയിച്ച 43 എൻ എൽ ഡി അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. സത്യപ്രതിജ്ഞാ വാചകത്തിലെ ഒരു വാക്കിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് എൻ എൽ ഡി നേരത്തെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ നിന്നും വിട്ടുനിന്നിരുന്നു. ഭരണഘടനയെ സംരക്ഷിക്കണമെന്ന വാചകം മാറ്റി ഭരണഘടനയെ ബഹുമാനിക്കണമെന്നാക്കണമെന്നായിരുന്നു എൻ എൽ ഡിയുടെ ആവശ്യം. എന്നാൽ പട്ടാളത്തിന്റെ പിന്തുണയുള്ള ഭരണകൂടം ഈ ആവശ്യം നിരാകരിക്കുകയായിരുന്നു. രാജ്യപുരോഗതിയിൽ പങ്കാളിയാകുന്നതിനാണ് സത്യപ്രതിജ്ഞ ചെയ്തതെന്നും സത്യപ്രതിജ്ഞാവാചകം മാറ്റണമെന്ന നിലപാടിൽ മാറ്റമില്ലെന്നും സൂക്കി പറഞ്ഞു. മലയാളിയായ സണ്ണി വർക്കെ യുനെസ്കോ ഗുഡ്വിൽ അംബാസിഡറായി തെരഞ്ഞെടുത്തു. ഈ ബഹുമതി നേടുന്ന ആദ്യ മലയാളിയും രണ്ടാമത്തെ ഇന്ത്യക്കാരനുമാണ് യു എയിൽ താമസിക്കുന്ന സണ്ണി വർക്കി. വിദ്യാഭ്യാസ രംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്താണ് യുനെസ്കോയുടെ വിദ്യാഭ്യാസ മേഖലയിലെ ഗുഡ്വിൽ അംബാസിഡറായി സണ്ണി വർക്കിയെ തെരഞ്ഞെടുത്തത്. ഇതാദ്യമായാണ് ഈ രംഗത്ത് യുനെസ്കോ ഇത്തരത്തിൽ ഒരു ബഹുമതി നൽകുന്നത്. ദുബായ് ആസ്ഥാനമായ ജെംസ് ഗ്രൂപ്പിന്റെ ചെയർമാനാണ് ഇദ്ദേഹം. കഴിഞ്ഞ വാരത്തിൽ ലണ്ടനിൽ നടന്ന ചടങ്ങിൽ സണ്ണി വർക്കി പുരസ്കാരം ഏറ്റുവാങ്ങി. ഇൻ ഓർഡർ ടു അച്ചീവ് ദിസ് ഓണർ ദേർ ആർ മെനി പീപ്പിൾ ഹു വർക്ക് ബിഹൈൻഡ് ദ സീൻസ് ആൻഡ് ദ ക്രെഡിറ്റ് ഗോസ് ടു ഓൾ ദോസ് പീപ്പിൾ ഹു വർക്ക് വിത്ത് മീ ആൻഡ് ഓഫ് കോഴ്സ് ഇൻ ദിസ് കേസ് ഓൾ ദ പേരൻസ് ആൻഡ് ഓൾ ദ ചിൽഡ്രൻ. വർക്കി ജെംസ് ഫൗണ്ടേഷൻ രൂപീകരിച്ച് അതിലൂടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഇദ്ദേഹം നടത്തുന്നുണ്ട്. യുനെസ്കോയുമായി സഹകരിച്ച് ആഫ്രിക്ക, ഇന്ത്യ എന്നിവിടങ്ങളിലെ 10,000-ൽപരം സ്കൂൾ പ്രിൻസിപ്പൽമാർക്ക് പരിശീലനം നൽകുന്നു. വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസവും ഗ്രൂപ്പിന് കീഴിൽ നൽകുന്നുണ്ട്. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ, മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ എന്നിവരും ഇദ്ദേഹത്തിന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാണ്. ദുബായ് ആസ്ഥാനമായ ജെംസ് ഗ്രൂപ്പിന് കീഴിൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ലോകമെമ്പാടുമുള്ളത്. 100,000-ൽ വിദ്യാർത്ഥികൾ ഇവിടങ്ങളിൽ പഠിക്കുന്നുമുണ്ട്. രാജ്യം പത്മശ്രീ നൽകി ഇദ്ദേഹത്തെ ആദരിച്ചിട്ടുമുണ്ട്. സതീഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ദുബായ്. നഴ്സിംഗ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് അടൂരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ പ്രകടനത്തിൽ സംഘർഷം. എച്ച് ഡി എഫ് സി അടൂർ ബാങ്കിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കല്ലെറിഞ്ഞു. ബാങ്കിന്റെ പരസ്യ ബോർഡുകളും നശിപ്പിച്ചു. കല്ലേറി തടയാൻ ശ്രമിച്ച പോലീസും പ്രവർത്തകരുമായി ഉന്തും തള്ളുമുണ്ടായി. കാലിക്കറ്റ് സർവകലാശാലയിൽ ഭൂമി തരാമെന്ന് പറഞ്ഞത് സിൻഡിക്കേറ്റ് അംഗങ്ങളാണെന്ന് ബാഡ്മിന്റൺ ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു. ഇതിനായി സർവകലാശാലയിൽ അപേക്ഷ നൽകി. സർവകലാശാലയുടെ നിർദ്ദേശപ്രകാരം 3 ഏക്കർ സ്ഥലം കണ്ടിരുന്നുവെന്നും ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു. അപ്പോൾ ഒരു നല്ലൊരു ചോയ്സ് അല്ലേ? അപ്പോൾ ഈ സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ ഇപ്പോൾ 2 കോടി രൂപ കിട്ടു. നിങ്ങളെ പറയും എന്ത് ചെയ്യണമെന്ന്? നിങ്ങളുടെ ഒരു റിക്വസ്റ്റ് ഒരു അഭിപ്രായം വന്നുകൊണ്ട് ആവശ്യപ്പെട്ടല്ല, അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞു. ഇങ്ങനെ സ്പോർട്സ് കോംപ്ലക്സിന് ഒരു സ്ഥലം അനുവദിക്കുന്നുണ്ട്. ഗോതമ്പ് ആട്ടയാക്കാൻ അനുമതി നൽകിയത് കേരളത്തിന്റെ ആവശ്യപ്രകാരമായിരുന്നെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി കെ വി തോമസ് അറിയിച്ചു. ഭക്ഷ്യധാന്യങ്ങൾ കരിഞ്ചന്തയിൽ എത്തുന്നത് തടയാൻ കേരളം ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. റേഷൻ കടകൾ വഴി വിതരണം ചെയ്യാൻ നൽകിയ ഗോതമ്പ് ആട്ടയാക്കാൻ സ്വകാര്യ മില്ലുകളെ അനുവദിച്ചുവെന്ന വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്ത പുറത്തുവിട്ട ദേശാന ന്യൂസ് ആയിരുന്നു. മലബാർ മാപ്പിള കലാ അക്കാദമിയുടെ മാപ്പിളപ്പാട്ട് ഉത്സവം കോഴിക്കോട് തുടങ്ങി. 120 പാട്ടുകൾ മാപ്പിളപ്പാട്ട് ഉത്സവിൽ ആലപിക്കും. പഴമയും തനിമയും നിലനിർത്തിക്കൊണ്ട് മാപ്പിളപ്പാട്ട് ആസ്വാദകരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മലബാർ മാപ്പിളകലാ അക്കാദമി മാപ്പിളപ്പാട്ട് ഉത്സവ് സംഘടിപ്പിച്ചത്. രാവിലെ 10 മണിക്ക് തുടങ്ങിയ മാപ്പിളപ്പാട്ട് ഗാനമേള രാത്രി 10 മണി വരെ 12 മണിക്കൂർ തുടരും. പ്രശസ്തരായ മാപ്പിളപ്പാട്ട് ഗായകരൊക്കെ തന്നെ പാട്ടുപാടുന്നുണ്ട്.
നേരത്തെ നിശ്ചയിച്ചവർക്ക് പുറമെ താല്പര്യമുള്ള പ്രേക്ഷകർക്കും പാട്ടുപാടാൻ സംഘാടകർ അവസരമൊരുക്കിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. സി പി എമ്മുമായി കൂടിയാലോചിച്ചാണ് ഒ രാജഗോപാലിനെ ബി ജെ പി നെയ്യാറ്റിൻകരയിൽ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് പി സി ജോർജ്. ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും. സി പി എമ്മിന്റെ വോട്ടുകൊണ്ടാവും ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തുകയെന്നും പി സി ജോർജ് കോട്ടയത്ത് പറഞ്ഞു. ആലപ്പുഴ, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ പ്രാദേശിക കേബിൾ നെറ്റ്വർക്കുകളുടെ സംയുക്ത സംരംഭമായ വി വൺ കേബിൾ ചാനൽ ആദ്യമായി ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പൂർണ്ണമായും സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ചാനൽ പ്രക്ഷേപണം നടത്തുകയെന്ന് ഉടമകൾ അറിയിച്ചു. ചടങ്ങിൽ സിനിമാ താരങ്ങൾ, മാധ്യമപ്രവർത്തകർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. ടെട്രാട്രക് ഇടപാടിൽ അന്വേഷണം വേഗത്തിലാക്കാൻ സി ബി ഐയോട് ആവശ്യപ്പെടുമെന്ന് പ്രതിരോധമന്ത്രി എ കെ ആന്റണി അറിയിച്ചു. കൂടമംഗലം ആണവ നിലയത്തിലെ ആദ്യ റിയാക്ടറിന്റെ പ്രവർത്തനം ഉടൻ തുടങ്ങുമെന്നും പാർലമെന്ററികാര്യ സഹമന്ത്രി വി നാരായണസ്വാമി രാജ്യസഭയിൽ പറഞ്ഞു. ടെട്രാട്രക് അഴിമതി കേസിൽ സർക്കാരിന് ഒന്നും മറച്ചുവെക്കാനില്ലെന്ന് പ്രതിരോധമന്ത്രി എ കെ ആന്റണി പറഞ്ഞു. കേസിൽ സി ബി ഐ അന്വേഷണം നന്നായി പുരോഗമിക്കുകയാണെന്നും പ്രതിരോധമന്ത്രി പറഞ്ഞു. I will place full facts about the Tata case in the demand discussions at that time. We have nothing to hide, we have nothing to fear, we will answer everything. പ്രതിരോധ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയതുൾപ്പെടെ അഴിമതി തെളിഞ്ഞതിനാലാണ് രണ്ട് ഇന്ത്യൻ കമ്പനികളെയും നാല് വിദേശ കമ്പനികളെയും കരിമ്പട്ടികയിൽ പെടുത്തിയത്. ഈ കമ്പനികൾക്ക് അടുത്ത 10 വർഷത്തേക്ക് ഒരു കരാറും നൽകില്ല. അഴിമതി തടയാൻ നടപടിയെടുക്കുമ്പോൾ ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ ചെറിയ കാലതാമസം വരുന്നത് സ്വാഭാവികമാണെന്നും എ കെ ആന്റണി പറഞ്ഞു. കൂടംകുളം നിലയത്തിലെ ആദ്യ റിയാക്ടറിന്റെ പ്രവർത്തനം ഉടൻ തുടങ്ങുമെന്ന് പാർലമെന്ററികാര്യ സഹമന്ത്രി വി നാരായണസ്വാമി അറിയിച്ചു. തെലങ്കാന വിഷയത്തിലുണ്ടായ ബഹളം കാരണം ഇന്നും ലോക്സഭ അരമണിക്കൂറിലധികം തടസ്സപ്പെട്ടു. ഗുജറാത്തിൽ നിന്നുള്ള വനിതാ അംഗം ഡോക്ടർ പ്രഭാ തവിയാദിനെ ഗുജറാത്ത് പോലീസ് കയ്യേറ്റം ചെയ്തെന്ന പരാതി ലോക്സഭയിൽ വലിയ ഒച്ചപ്പാടിന് ഇടയാക്കി. തൃശൂർ പൂരപ്പറമ്പിൽ ആന ഇടഞ്ഞു. ഇടഞ്ഞത് എഴുന്നള്ളത്തിന് കൊണ്ടുവന്ന ആനയെ തളച്ചു. രാഷ്ട്രീയക്കാർക്കെതിരെ ഇന്റലിജൻസ് മേധാവി. പാർട്ടി സമ്മേളനങ്ങൾക്ക് വേണ്ടി പണം പിരിക്കുന്നത് അഴിമതിക്ക് കാരണമാകുന്നു. മോട്ടോർ വാഹന വകുപ്പിൽ വൻ അഴിമതിയെന്നും ആരോപണം. ഇറ്റാലിയൻ കപ്പൽ ഉപാധികളോട് വിട്ടുകൊടുക്കാമെന്ന് സുപ്രീംകോടതി. ആവശ്യമായ സമയത്ത് നാവികരെ ഹാജരാക്കാമെന്ന് ഇറ്റലി. ഉടമകൾ 3 കോടി രൂപ ബാങ്ക് ഗ്യാരണ്ടി നൽകും. ഇതോടെ ന്യൂസ് അറ്റ് 1 പൂർണ്ണമാകുന്നു. ഇനി ദ ലീഡർ എന്നുള്ള പരിപാടി കാണാം. ദ ലീഡറിൽ പിണറായി വിജയൻ സംസാരിക്കുന്നു. നമസ്കാരം.